സിഐസി പ്രശ്നത്തിൽ താൽക്കാലിക പരിഹാരം. സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാകും. സതിക്കലി തങ്ങളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് പരിഹാരമായത്. രാജിവെച്ചവർ ചുമതല ഏറ്റെടുക്കണമെന്നും തർക്കമുചിതമായ രീതിയിൽ പിന്നീട് പരിഹരിക്കാമെന്നും സതിക്കലി തങ്ങൾ പറഞ്ഞു. കെ എം ബിജു ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ബിജു, ഈ സിഐസിയിലെ കൂട്ടരാജി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു, പരിഹാരമുണ്ടായത് എങ്ങനെയാണ്? നിമി, ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ സിഐസി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സമസ്തയുടെ നിർദ്ദേശപ്രകാരം മാറ്റിയതിനെ തുടർന്നാണ് ഒരു പ്രതിസന്ധി ഉണ്ടായത്. ആദർശ് വ്യതിയാനം ചൂണ്ടിക്കാട്ടിയാണ് സമസ്തയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് 130 പേർ, വിവിധ കോളേജുകളുടെ അധ്യാപകർ ഉൾപ്പെടെ 130 പേരാണ് രാജിവെച്ചത്. തുടർന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം സിഐസിയുടെ പ്രസിഡന്റ് കൂടിയായ സാദിക്കലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സാദിക്കലി ശിഹാബ് തങ്ങൾ സിഐസിക്ക് ഒരു കത്ത് നൽകിയത്. പുതിയ വിദ്യാഭ്യാസ വർഷത്തിന്റെ ആരംഭമായതിനാലും പഠനം, പരീക്ഷ തുടങ്ങിയവ നടക്കുന്നതിനാലും ഈ രാജിവെച്ചവർ വീണ്ടും ചുമതല ഏറ്റെടുത്ത് തിരിച്ചു വരണമെന്നും ഈ രാജി പ്രശ്നം പിന്നീട് പരിഹരിച്ച് ചർച്ച ചെയ്യാമെന്നും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ഈ കൃത്യനിർവഹണം നടത്തണമെന്നുമാണ് സാദിക്കലി തങ്ങൾ അഭ്യർത്ഥിച്ചത്. ഈ അഭ്യർത്ഥനയെ തുടർന്നാണ് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകാൻ സിഐസി തീരുമാനിച്ചിരിക്കുന്നത്. രാജിവെച്ചവരെല്ലാം തിരിച്ച് വീണ്ടും പഴയ പോലുള്ള പഠന പ്രവർത്തനത്തിൽ സജീവമാകും. കുറച്ച് വിദ്യാർത്ഥികൾ പഠനം നിർത്തിപ്പോകുമെന്ന് പറഞ്ഞു. അവരൊക്കെ വീണ്ടും സജീവമാകാനാണ് തീരുമാനം സംബന്ധിച്ച നോട്ടിഫിക്കേഷനും സിഐസി ഓഫീസിൽ നിന്നും ഇറക്കിയിട്ടുണ്ട്. എന്തായാലും പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം ആവുകയാണ്. 130 പേരാണ് ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ രാജിവെപ്പിച്ചതിന് പിന്നാലെ രാജി വെച്ചത്. ഈ രാജി തീരുമാനം പിന്നീട് ഉചിതമായ രീതിയിൽ പരിഹരിക്കാമെന്നും ഇത്തരം പുറത്തു പോകുമെന്ന് പറഞ്ഞവരെല്ലാം തന്നെ കൃത്യനിർവഹണം നടത്തണമെന്നുമാണ് സാദിക്കലി തങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. അതിനാണ് സിഐസി മറുപടി നൽകിയിരിക്കുന്നത്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാനമാണ് വഫിയ സംവിധാനം. ഇത് പഴയ രീതിയിൽ തന്നെ പുനരാരംഭിക്കും. നിമി, ശരി ബിജു.